വേണ്ടത്ര റോളുകൾ കിട്ടിയില്ലാന്ന്? ഒരിക്കലുമില്ല, എനിക്ക് ഭയങ്കര കിടിലനായിട്ട് എൻ്റെ ആക്ടിങ് കരിയർ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര നല്ലതാണെന്ന്. ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല സിനിമകളാണ് കിട്ടിയത്. ഞാൻ ചെറിയ റോൾ ചെയ്തിട്ടല്ലേ, മഹേഷിൻ്റെ പ്രതികാരത്തിൽ കുഞ്ഞു റോൾ ചെയ്തിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, മിന്നൽ മുരളി, പിന്നെ കനകങ്കാമിനി കലഹം, അങ്ങനെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ക്യാരക്ടേഴ്സാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് കിട്ടിയത്. ഇതുവരെ അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കതിൽ ഒരു വിഷമമില്ല. ആക്ടർ, ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. നമുക്ക് നമ്മൾ തൃപ്തനാണ്. ഓ, ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര തൃപ്തനാണ്. അതൊരു മാറ്റമില്ല, ഒരു പക്ഷേ ഈ കഷ്ടപ്പാടുകളും ഈ യാത്രയും എല്ലാവർക്കും ഉണ്ട് സിനിമയിൽ കയറി പറ്റാൻ. സ്വാഭാവികം, സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും അത്രയും കഷ്ടപ്പെടാതാണ് നമ്മുടെ ചിത്രം വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദ്യമില്ല, അങ്ങോട്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ ലയിച്ചിരിക്കുക. ചിത്രം ഒത്തിരി നഷ്ടപ്പെട്ടിട്ടല്ലോ. ചിത്രം രണ്ട് പടങ്ങളും നായികയല്ലേ, ഒരു ഭാഗ്യമല്ലേ. അല്ല, ചിത്രനെ നമ്മൾ ആദ്യത്തെ ഇതിന് തന്നെ വേണ്ടിയിട്ട് അവള് ഭയങ്കര മുടി ഉണ്ടായിരുന്നു, നീളത്തിലുള്ള മുടിയൊക്കെ. ആ മുടിയൊക്കെ നമ്മൾ പകുതിക്ക് കട്ട് ചെയ്യിപ്പിച്ചിരുന്നു. പകുതിക്കുന്നല്ല, കുറച്ച് മുകളിൽ കട്ട് ചെയ്ത്. കണ്ട ആ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ഡയറക്ടർ ആണെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ലോ. അഭിനയിക്കണമെന്ന് എഴുത്ത് വായനെന്ന് അറിയില്ലല്ലോ. കഷ്ടപ്പാടാ. ഇതാണ് ഇതാണ് ചിത്രകളെ ഞങ്ങൾ സെലക്ട് ചെയ്യാനും കാരണം. ഇത് തന്നെയാണ്. അപ്പൊ അപ്പോഴുള്ള മറുപടി വരും ചിത്രക്ക്. പറയുന്ന പോലെ ഇരിക്കുന്ന പോലെ ഒന്നുമല്ല അത്. ധാരധാരയായിട്ട് വരും. അതിപ്പോ വരുന്നത് അത് വരുന്നത് തെറ്റോ ശരിയോ എന്ന് പോലും അറിയില്ല. തെറ്റ് പറഞ്ഞിട്ടില്ല ചിത്ര ഇതുവരെ. ഇല്ല അല്ലേ, അറിയില്ല. ഈ ജീവിതം നമുക്ക് പല രീതിക്ക് ആസ്വദിക്കാം അല്ലേ, പല രീതിക്ക് ആസ്വദിക്കാം. നമുക്ക് പല ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആസ്വദിക്കാം, സിനിമയിൽ ആസ്വദിക്കാം. ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന എന്തായിരിക്കും ജീവിതത്തിൽ? ജീവിതം, നമ്മുടെ ജീവിതം, എന്നുവെച്ചാൽ ചിത്രയുടെ ജീവിതം. ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിക്കുമോ? അതെ, ഒരു ശരി. പടം തുടങ്ങുമ്പോ എന്നോട് പറഞ്ഞു ഡയറ്റ് ചെയ്ത് കുറച്ച് മെലിയണം എന്ന് പറഞ്ഞു. ഏകദേശം 110, 101 ദിവസം, 2 ദിവസം, ഏകദേശം 110 ദിവസം ആകുമ്പോ 1 കിലോമീറ്റർ കുറഞ്ഞു എന്നുള്ളതാണ് കണക്ക്. സത്യത്തില് ഈ മുമ്പത്തെ പോലെ എന്ത് വീട്ടിന്ന് ജിമ്മിനൊന്നും പോകാൻ നല്ല സൗകര്യമൊന്നും ഇല്ല. അത് മെയിൻ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞേനെ. കഷ്ടപ്പെടാൻ സൗകര്യമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അല്ല, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വൈകുന്നേരം വരെ ഡയറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പം മധുരം ഇട്ട് എന്തെങ്കിലും എല്ലാം കഴിക്കും. അങ്ങനെ എന്റെ ഡയറ്റ് അന്ന് കംപ്ലീറ്റ് ആവും. അല്ല, ഇപ്പൊ ഞാൻ ചെയ്ത സിനിമയിലും സംസാരിക്കുമ്പോ അതിൽ നിന്നും മാറുന്നില്ല ചിത്ര. ഇത്രയ്ക്ക് അത് വരുന്നുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ അതൊക്കെ മാറ്റമുണ്ട്. അപ്പൊ അതൊരു പിന്നീട് സിനിമയ്ക്ക് നമ്മൾ വേറെ കഥാപാത്രം കിട്ടുമ്പോൾ എങ്ങനെയാകുന്ന പോലെ ചിന്തിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ഇപ്പോ കുറച്ച് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ സമയത്ത് ബാക്കിയുള്ളവര് പറഞ്ഞ ചിത്രക്ക് കാസർഗോഡ് വരുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ കാസർഗോഡ് വന്നേക്കും. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യമല്ലേ. അതെ, എനിക്കും ഇഷ്ടന്നെ. ഞാൻ കഴിഞ്ഞ ബാക്കിയുള്ള സമയത്തല്ല ഭയങ്കരമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണ് ഈ ഭാഷ. ഇത് ഈ സ്ലാങ്ങില സംസാരിച്ചോണ്ടിരുന്നു, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കൈവിട്ടുപോയി. കൈവിട്ടുപോയോ? അങ്ങനെ കൈവിട്ടില്ല. എന്തായാലും നല്ല സിനിമയാണ് ഈ സിനിമ. ഇപ്പൊ ഇറങ്ങുന്ന ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് സിനിമയ്ക്ക് നല്ല കാലമാണ് അല്ലേ.
സിനിമ നേരെന്ന സിനിമയിലൂടെ തുടങ്ങിയ ഒരു യാത്ര ഇപ്പോഴും തുടരുകയാണ് നല്ല നല്ല സിനിമകൾ. അതിൻ്റെ ഗണത്തിൽ പെടാവുന്ന ഒരു സിനിമ നേരത്തെ പറഞ്ഞ നിങ്ങളാണ് ചെറുതാണെന്നല്ല, ഏറ്റവും വലിയ സിനിമ വലിപ്പത്തിലെടുത്ത സിനിമയാണ്, അത്രയും ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു പ്രതീക്ഷ കൂടുതലാണ്. നമ്മളിപ്പം വെറുതെ ഇരുന്ന് തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങനെ തള്ളേണ്ട ഒരു സിനിമയല്ല, പ്രേക്ഷകരെ കണ്ടാണ് ഇനി തള്ളേണ്ടത് അല്ലെ, അങ്ങനെ ഒരു വിശ്വാസമാണ് സിനിമയ്ക്കുള്ളത്. പക്ഷെ രതീഷിന്റെ സ്ക്രിപ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടും, അത് പിന്നീട് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം, അങ്ങനെ എന്തെങ്കിലും എലമെന്റ്സിനകത്ത് കിടപ്പുണ്ടോ എന്ന് സൂചിപ്പിക്കാനെങ്കിലും പറ്റും, അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ എന്നാത്താം കേസിലൂടെ ഇറങ്ങുമ്പോഴും അതിന് പിന്നെ ഇങ്ങനൊരു വാർത്താ പ്രാധാന്യം നമ്മൾ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് തലേ ദിവസം ഉണ്ടായിരുന്നതാണ്, അത് പെട്ടെന്ന് പിന്നെ ഉണ്ടായി വന്നു, പിന്നെ അത് ഭയങ്കര വൈറലായി. അങ്ങനെ തന്നെ ഇതിലും പിന്നെ എന്താ രതീഷേട്ടൻ്റെ സിനിമകളുടെ ആയിട്ടുള്ള എല്ലാ പ്രത്യേകതകളും ഇതിലുണ്ട്. പക്ഷെ ഇതങ്ങനെ ആൾക്കാർ അങ്ങനെ മറ്റേ വാർത്താ പ്രാധാന്യത്തിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. സിനിമ ഉണ്ടാവാം, ഉണ്ടാകാം, അത് തന്നെ അവിടെ തന്നെ ഒരു ചോദ്യം ഉണ്ടാകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും നമുക്കൊക്കെ ഒരു ഈ സിനിമയൊന്ന് വീണ്ടും വീണ്ടും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഈ പ്രണയത്തിൽ എന്തെങ്കിലും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ പ്രണയത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം അല്ലെ, ഇനി ആ രീതിക്കുള്ള പ്രണയങ്ങളായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല, നിങ്ങളുടെ ടൈപ്പ് പ്രണയങ്ങൾ ഞങ്ങളുടെ ഇല്ല. ഇത് സുരേഷിന്റെയും സുമലതയുടെയും പ്രേമമാണ്, അത് അത് കോപ്പി എടുക്കാനായിരുന്നു, അത് അനുകരിക്കരുത്, അപകടകരമാണ്, വീട്ടിൽ വെച്ച് ആരും അനുകരിക്കരുത്. അത്രയും ബുദ്ധിമുട്ടാണ്, ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആയിട്ട് ഇതുപോലെ ആരും പ്രേമിക്കരുത്. ഓക്കെ, പാട്ട് സൂപ്പർ ഹിറ്റ്, എല്ലാം നമ്മുടെ ഇറങ്ങിയതെല്ലാം ട്രെയിലറും പാട്ടൊക്കെ സൂപ്പർ. ആ പാട്ട് ഇനിയുണ്ട്, നല്ല പാട്ടുകൾ ഇനിയും ഇറങ്ങാറുണ്ട്. നമുക്ക് ഇറങ്ങിയ ആ പാട്ടിന്റെ രണ്ട് ലൈൻ ഒന്ന് പാടി അവസാനിപ്പിക്കാം. ഗോ കം ഓൺ ഡിയർ ലവ് കം ഓൺ. പിന്നെ പാട്ട് പാടാനോ? അപ്പൊ ഞങ്ങൾ രണ്ടാളും മറ്റേ അല്ല, അത് പാടും രണ്ട് ലൈൻ. ഈ പാട്ട് എപ്പോഴും പാടിക്കൊണ്ടിരുന്നു. നമ്മൾ ആയിരം കണ്ണ് പോയ ചൂണ്ടലാണ് ചൂണ്ടലാണ് നിന്റെ കണ്ണേറ്റിട്ടിട്ട്. മ്യൂസിക്കും ഉണ്ടല്ലേ? അത് മ്യൂസിക്കും ഉണ്ട്, നമുക്ക് അതും കൂടി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള പ്രേമമുള്ളി. അയ്യോ, ലിറിക്സ് ഓർമ്മ ഉണ്ടല്ലോ. ചൂണ്ടലാണ് നിന്റെ കണ്ണേറ് ആന്തലാണ് ആന്തലാണ് അന്തമില്ലാണ്ട് പ്രേമമുള്ളിറിക്സ് ഓർമ്മയില്ല. അത് മറന്നു പോകുന്നോണ്ടല്ലേ. അതെ, ബാക്കി എല്ലാവരും സിനിമയിൽ കാണാം, സിനിമയിൽ കാണാം. സിനിമയിൽ നല്ല നല്ല പാട്ടുകളുണ്ട്, നല്ല നല്ല സൂപ്പർ ഹിറ്റ് പാട്ടുകളുണ്ട്. ഈ പാട്ട് എല്ലാവരും പാടി നടക്കുന്ന ഒരു കാലമാണ്, അത് ഇറങ്ങിയ തൊട്ടിട്ട് പാടി നടക്കുന്ന പാടാണ്. ഒന്ന് പ്രേക്ഷകർ ഒന്ന് തിയേറ്ററിലേക്ക് നമ്മുടെ മറ്റേ കാസർഗോഡ് സ്റ്റൈൽ ഒന്ന് വിളിച്ചേ. അപ്പൊ എന്താ പറയണ്ട്, ഞങ്ങളെ സുരേഷന്റെ സുമലത സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഇങ്ങനെ പൂത്തുലയാൻ പോകുന്നുണ്ട് 16th. അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്നിട്ട് വരണം, എന്തായിട്ടും വരണം, കാണണം, കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം ഞങ്ങളോട്. പറഞ്ഞപ്പാട് രാശേട്ടത് ബ്ലോക്ക് ചെയ്ത് വെച്ചോളൂ, നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പൊ എല്ലാരും കാണണം, മറക്കണ്ട. 16th മെയ് 16th ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഡേറ്റിന്റെ കാര്യം മാറാം, ചിലപ്പോൾ അഡ്വാൻസ് വരാം, ചിലപ്പോൾ അങ്ങോട്ട് മാറാം, ഡേറ്റിന്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്തായാലും സിനിമ മെയ് മാസത്തിലുണ്ട്, മറക്കണ്ട. സിനിമ കുടുംബ സമേതം അല്ലെ, കുടുംബമായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രണയമാണെങ്കിലും കുടുംബം എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രണയമുണ്ട്, എല്ലാ പ്രായത്തിലുള്ളവർക്കും കാണാൻ പല രീതിയിലുള്ള പ്രണയം. അപ്പൊ ആ രീതിക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ. അഭിപ്രായങ്ങൾ കൃത്യമായി നിങ്ങൾ അറിയിക്കുക, ബ്ലോക്ക് ചെയ്യില്ല, ചുമ്മാ ബ്ലോക്ക് ചെയ്യുന്നു. സൂപ്പർ ഹിറ്റ് സിനിമ, സിനിമയുടെ 100th ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്, ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.